നമസ്കാരം, ഇ സി വി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അനിൽ പന്തപ്ലാവ്. പ്രാദേശിക വാർത്തകൾ, വാർത്തകൾ വിശദമായി. കുന്നിക്കോട് വിളക്കുടിയിൽ വൻ തീപിടുത്തം, കമ്പ്യൂട്ടർ സെന്റർ പൂർണ്ണമായും കത്തിനശിച്ചു. വിളക്കുടിയിൽ വൻ തീപിടുത്തം, സമയോചിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവായി. കുന്നിക്കോട് വിളക്കുടിയിൽ തീപിടുത്തം മൂലം കമ്പ്യൂട്ടർ സെന്റർ പൂർണ്ണമായും കത്തിനശിച്ചു. സമീപ കടകളിലേക്ക് തീ പടരാതിരുന്നതെ വൻ ദുരന്തം ഒഴിവാക്കി. പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിനോട് ചേർന്നുള്ള വിജയകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിനാണ് തീ പിടിച്ചത്. ബുധനാഴ്ച രാവിലെ 6 മണിയോടെയാണ് സംഭവം. സ്ഥാപനത്തിനുള്ളിൽ നിന്നും പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട സമീപവാസികൾ ഫയർഫോഴ്സിലും പോലീസിലും വിവരം അറിയിക്കുകയായിരുന്നു. ഓടി വന്നപ്പോഴത്തേന് മൊത്തത്തിൽ ഈ കട മൊത്തം തീ പിടിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ നാട്ടുകാരെ പോസ്റ്റ് ഓഫീസും അപ്പുറത്ത് ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ഒരു കടയുണ്ടായിരുന്നു. അതിൻ്റെ സാധനങ്ങളെല്ലാം വെളിയിറക്കി അപ്പോഴത്തേന് SI പാർട്ടിയെല്ലാം പിടിച്ചു. പത്തനാപുരം പൊന്നൂർ ഫയർഫോഴ്സിലെ 2 യൂണിറ്റും നാട്ടുകാരും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കി. ഇതിനാൽ സമീപത്തെ തുണിക്കട, പോസ്റ്റ് ഓഫീസ് എന്നിവിടങ്ങളിലേക്ക് തീ പടർന്നില്ല. സ്ഥാപനത്തിലുണ്ടായിരുന്ന കമ്പ്യൂട്ടർ, ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ഉൾപ്പെടെ ഉപകരണങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. 5 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നതായും ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നും പോലീസ് പറഞ്ഞു. കുന്നിക്കോട് SI ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ സ്ഥാപനത്തിലെത്തി പരിശോധനകൾ നടത്തി. ന്യൂസ് ബ്യൂറോ കുന്നിക്കോട്. കോട്ടാത്തലയിലെ ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ കൊട്ടാരക്കര പോലീസ് നടപടിയെടുക്കുന്നില്ലെന്ന ആക്ഷേപം, പ്രതിഷേധം ശക്തമാകുന്നു. കോട്ടാത്തല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗുണ്ടാ സംഘത്തിനെതിരെ കൊട്ടാരക്കര പോലീസ് നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. കോട്ടാത്തല കാരായിക്കോട്ട് വീട്ടിൽ സുഭാഷിനെ ഗുണ്ടാ സംഘം ആക്രമിച്ചിരുന്നു. ക്രൂരമർദ്ദനത്തിനെ തുടർന്ന് സുഭാഷ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സാധാരണ കർഷക കുടുംബത്തിൽപ്പെട്ട സുഭാഷിനെ ആക്രമിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത പോലീസ് നടപടിക്കെതിരെ സുഭാഷിന്റെ ഭാര്യ ജയ, 7 വയസ്സുള്ള മകൻ വിഷ്ണുനാരായണൻ, 3 വയസ്സുകാരി വിഷ്ണുപ്രിയ എന്നിവർ കൊട്ടാരക്കര പ്രസ് ക്ലബ്ബിൽ വാർത്താസമ്മേളനം നടത്തി. കോട്ടാത്തലയിലും പരിസര പ്രദേശങ്ങളിലും ഗുണ്ടകൾ വ്യാപകമായി അക്രമം അഴിച്ചുവിടുകയാണെന്നും ഇവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒരു ബാല വിതരണം കഴിഞ്ഞ് തിരിച്ചു കഴിഞ്ഞാൽ പട്ടത്ത് പണയിൽ പോയിപ്പോഴും ആ സ്കൂളുകളുടെ സമയത്ത് നിന്ന് 2-3 ആൾക്കാർ അവർ സാധാരണ ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവരാണ്. മുമ്പ് പല കേസുകളിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇന്ന് 1 വർഷത്തിനുമുമ്പ് തന്നെ പട്ടാളക്കാരെ തഹസീൽദാരെ മർദ്ദിച്ച കേസിൽ പ്രതിയാവുന്നു. അതുപോലെ തന്നെ പോലീസ് മന്ത്രി മല്ലത്തോടെ പിന്നെ അതുപോലെ ഗുണ്ടാ പ്രവർത്തനങ്ങൾ സ്ഥിരമായിട്ട് പട്ടത്തിൽ പണയിൽ ആ പരിസരങ്ങളിൽ പലരെ മർദ്ദിച്ച കേസുകളിലേക്ക് പ്രതികളൊക്കെയാണ്. കേസുള്ളത് കേസില്ലാത്ത പ്രവൃത്തി സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഭൂമിക്കടുത്ത് നടക്കുന്ന ഒരു ഗ്രൂപ്പുകളാണ് അവിടെ ആ പ്രദേശത്ത് ഈ പാറ മാഫിയ മണ്ണ് അങ്ങനെയുള്ള മാഫിയ ഗ്രൂപ്പുകൾ ശക്തമായി വ്യാപിച്ചിട്ടുള്ള സ്ഥലമാണ്. ഒരുപാട് വളരെ ഉയരായ നിലയിലാണ് പ്രവർത്തനം നടക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു സംഭവമാണ് ധരിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് ഇദ്ദേഹത്തിന് അവിടുത്തെ ഈ പ്രശ്നങ്ങളെയൊക്കെ നേരിട്ട് വിമർശിക്കുന്നവരാണ്. വിമർശനവും അതുപോലെ ഇപ്പോഴും വർത്തമാനത്തിൽ മാത്രമുള്ള അല്ലാതെ കാരണം അത് മാത്രമേ അറിയപ്പെട്ടതായിട്ട് ഒരു ശത്രുത പുള്ളിക്ക് അറിയാറുള്ളൂ. അതിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇതിരിക്കണം ഈ പാലം കൊണ്ട് പോയിട്ട് തിരിച്ചു വരുന്നവർക്ക് മഴ സ്കൂളിൻ്റെ ഭാഗം അന്ന് 9 ദിവസം നോക്കി കടകളുടെ ഭാഗം സ്കൂളിലെല്ലാം അവധിയുള്ള ദിവസം നോക്കി അന്ന് അവിടെ നിന്ന് മനഃപൂർവ്വം മർദ്ദിച്ചിട്ടു. വളരെ ഗുരുതരമായി മർദ്ദിച്ച് തലയൊക്കെ മരുന്ന് അസ്ഥിയുടെ വശമായി വെട്ടിലിരിക്കുന്നു. അന്ന് നടന്ന് കണ്ടുകൊണ്ടുള്ളവരെടുത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കൊണ്ട് ചെന്ന് രാത്രി 1:30 നല്ല അക്വൻറ്റാണ് സൂപ്രണ്ടിനെ വരുത്തി അതിൻ്റെ ഡോക്ടറെ വരുത്തിയിട്ട് എമർജൻസി ശസ്ത്രക്രിയ ചെയ്താണ് അന്ന് ജീവൻ രക്ഷപ്പെടുത്തിയത്. ഇപ്പോഴും
വേറെ സ്റ്റേറ്റിലാണ് താമസം. അതിനകത്ത് പോലീസ് ചെന്നപ്പോഴും സർക്കിൾ ഉൾപ്പെടെ പറഞ്ഞു, അപ്പം ഇപ്പം ഇങ്ങോട്ട് കാണും, അവിടെ സ്ഥിരം പോകുന്നതാണല്ലേ, അപ്പം എനിക്ക് അവനെ നിങ്ങൾ കാണുന്നിട്ട് പിടിച്ചോണ്ട് തരാമെന്നല്ലേ, അല്ലെങ്കിൽ കാണിച്ചു തരാമെന്നല്ലേ പിടിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു പറഞ്ഞു. ഞാൻ ചിലപ്പോൾ ലാസ്റ്റ് ഇത് അന്വേഷണം ഒന്നും ആവാനുള്ള തർക്കം എം എൽ എ കെ എസ് പി എടുത്തിട്ട് എസ് പി വിളിച്ചിട്ട് ആ സർക്കിൾ അതിനെ വിളിപ്പിച്ചു, നാട്ടുകാരെ കൂടെ സർക്കിൾ വിളിക്കുന്നു, പുള്ളി വിളിപ്പിച്ചപ്പോൾ ഞാനും കൂടെ പോകും. പുള്ളി പറഞ്ഞു അവിടെ കളിച്ചോണ്ടിരുന്ന പിള്ളേരുടെ ഫോട്ടോകളൊക്കെ ഉണ്ട്, അമരാരും തെളിവൊന്നുമില്ല, പിന്നെ തെളിവുകളൊന്നും ഇല്ല, അങ്ങനെ തെരുവാനും പോകുന്ന രൂപത്തിലായത് എന്നതാണ്. ഈ കേസിലെ തെളിവുകളും കണ്ടവരുടെ സാക്ഷികൾ കിട്ടുന്നുണ്ട്, അങ്ങനെ അതിന് പോലീസ് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്, ഇവരുടെ പേരും വിവരങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരന്വേഷണം എന്നും എത്തിയിട്ടില്ല. ഇതിനിടയ്ക്ക് ഒരാൾ പട്ടാളത്തിൽ ജോലിയെന്നാണ് ചെമ്പുര പോലീസ് റൈഫിൾസ് എന്ന് പറഞ്ഞു, അത് ജോലിയെന്ന ഒരാളാണ്, ഒരു പ്രധാന മൂന്ന് പ്രത്യേകം ഒരു അനൂപ് പ്രശാന്ത് ഗിബിൻ മൂന്ന് പേരാണ് അനൂപിനെ അതിൽ പത്രത്തിൽ ഫോട്ടോ ചെയ്ത് പഠിച്ചിട്ടുള്ള അനൂപിനെ പിടിച്ചിട്ടുണ്ട്. പ്രശാന്ത് ഇത് തന്നെ രണ്ട് പ്രധാന കക്ഷികൾ പദശ്രമത്തിനാണ് 307 ഈ പ്രശാന്താണ് ത്രിപുര പോലീസ് റൈഫിൾസ് എന്ന് പറഞ്ഞിട്ട് ആളാണ്. അപ്പോൾ ആ പുള്ളിക്കാരനെ അവിടെ ചെന്ന് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അസുഖങ്ങൾ അവിടെ അവരൊക്കെ പറയുന്നുണ്ട്, പക്ഷേ പോലീസ് സ്റ്റേഷനിൽ കഴിക്കാൻ മാത്രമേ അവർ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ള ഒരാഴ്ച അവിടെ ചെന്നിട്ടുള്ളതാണ്. ഇവരെ എങ്ങനെ പിടിച്ചിട്ടില്ല, അത് അന്വേഷണം അതിൻ്റെ പേര് നടക്കുന്നുണ്ട്. ഓബൈ ചെയ്ത് വെച്ച് കണ്ടതായിട്ടൊക്കെ ഒരാളായി അതിന് പോലെ ഒരാളെ പിടിച്ചിരിക്കാൻ പറയാം. നമ്മൾ വ്യക്തമായിട്ട് ഇന്നാണ് തിരിപ്പോഴെന്ന് പറഞ്ഞു നമ്മൾ എടുക്കാതെ പിടിച്ചോണ്ടിരാന്നു പറഞ്ഞിട്ടുണ്ട്. അക്രമി സംഘത്തിന്റെ മർദ്ദനത്തിനിരയായ നിരവധി ആളുകൾ ജീവച്ഛവമായി കഴിഞ്ഞു വരികയാണ്. എന്നാൽ കൊട്ടാരക്കര പോലീസ് അക്രമികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ഇവർ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര. ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ നവോത്ഥാന സദസ് സംഘടിപ്പിച്ചു. ഇളമ്പൽ ജംഗ്ഷനിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ കുന്നിക്കോട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവോത്ഥാന സദസ് സംഘടിപ്പിച്ചു. ഇളമ്പൽ ജംഗ്ഷനിൽ നടന്ന യോഗം ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ പി സജിനാഥ് ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുകയാണ്. പ്രധാനമന്ത്രി അവിടെ എന്ത് പറയും എന്ന കാര്യം വളരെ ഉത്കണ്ഠയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സ്. കാരണം 4.5 വർഷങ്ങൾക്ക് മുമ്പ് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ തിരുവനന്തപുരത്ത് പങ്കെടുത്തുകൊണ്ട് വലിയ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ നരേന്ദ്രമോദിയും അമിത്ഷായും അവരുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത്. അതിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്, അതിൽ ചെയ്ത കാര്യങ്ങൾ എന്താണ് എന്ന് 4.5 വർഷക്കാലത്തിനുള്ള അനുഭവം വെച്ച് മലയാളി ചർച്ച ചെയ്യുകയാണ്, ഇന്ത്യയിലെ ജനസാമാന്യമാകെ ചർച്ച ചെയ്യുകയാണ്. ആ ചർച്ചകളുടെ സെമിഫൈനലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന 5 സംസ്ഥാനങ്ങളെ തെരഞ്ഞെടുപ്പ്. ആ 5 സംസ്ഥാനങ്ങളെ തെരഞ്ഞെടുപ്പിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് 10 വർഷക്കാലം നീണ്ടുവന്ന യു പി എയുടെ ഗവൺമെന്റിന്റെ അധികാര കാലാവധി കഴിയുമ്പോൾ എത്രത്തോളമാണ് യു പി എ ഗവൺമെന്റിനെതിരെ ഉണ്ടായിരുന്ന അമർഷം പ്രതിഷേധം, ആ പ്രതിഷേധത്തെ കവച്ചുവെക്കുന്ന രീതിയിലുള്ള വൻപിച്ച രാഷ്ട്രീയ പ്രതിഷേധങ്ങളാണ് ഇന്ത്യയിലെമ്പാടും നടന്നു വരുന്നത് എന്ന് തന്നെയാണ്. പ്രധാനപ്പെട്ട 3 സംസ്ഥാനങ്ങളെ ഭരണം ബി ജെ പിക്ക് നഷ്ടമായി എന്ന് മാത്രമല്ല,
ബി ജെ പി അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിലെത്തുമെന്ന കാര്യത്തിൽ നരേന്ദ്രമോദിക്കും ഗ്യാരണ്ടി ഇല്ലാത്ത നിലയിലേക്ക് ബി ജെ പി രാഷ്ട്രീയമായി ദൗർബല്യം നേരിടുന്ന അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി അധികാരത്ത് നിന്ന് മായിക പ്രഭാവമുള്ള ഒരു നേതാവെന്ന രീതിയിൽ ഇന്ത്യക്കകത്തും പുറത്തും വലിയ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് കയ്യടി നേടിക്കൊണ്ട് പോകുമ്പോൾ 13 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളാണ് ഈ 4.5 വർഷക്കാലത്തിലൂടെ നടന്നത്. 13-ൽ 10 തെരഞ്ഞെടുപ്പും ബി ജെ പി പരാജയപ്പെട്ടു. 22 അസംബ്ലി ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുകയുണ്ടായി. 22-ൽ 17 ബി ജെ പി പരാജയപ്പെട്ടു എന്നുള്ളതാണ് 4.5 വർഷക്കാലത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ബി ജെ പിയുടെ സഖ്യകക്ഷിയായിട്ടുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികൾ, കാശ്മീരിലെ പി ഡി പി അടക്കം വിവിധ രാഷ്ട്രീയ കക്ഷികൾ ബി ജെ പിയോട് സലാം പറഞ്ഞ്, ഡി എം കെ അടക്കം, ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്കുദേശം പാർട്ടി അടക്കം സലാം പറഞ്ഞു നിൽക്കുന്ന കാഴ്ചയിലാണ് തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 15 ലക്ഷം രൂപ വീതം ഓരോ വ്യക്തികളുടെയും അക്കൗണ്ടിൽ വരുമെന്ന് നമുക്ക് പറഞ്ഞ് നമുക്ക് നാണക്കേടായി. അതാണ് പറഞ്ഞത്, കള്ളനോട്ടുകൾ, കള്ളപ്പണം വിദേശത്ത് നിന്ന് കണ്ടെത്തി കൊണ്ടുവന്ന് എന്റെയും എന്നെ കേൾക്കുന്ന നിങ്ങളുടെയും അക്കൗണ്ടുകളിലേക്ക് 15 ലക്ഷം രൂപ വീതം ഇടുമെന്ന് പറഞ്ഞ ബി ജെ പി കാർ അതിനെക്കുറിച്ച് കമായെന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. കോൺഗ്രസിന്റെ കൊടി അഴിമതി, യു പിയുടെ കൊടി അഴിമതി പരിമിതിയില്ലാത്ത രീതിയിലാണ് ഇന്ത്യൻ സാമൂഹ്യ ജീവിതത്തെ, രാഷ്ട്രീയ ജീവിതത്തെ ആകെ ഉലച്ചത്. ആകാശവും ഭൂമിയും പാതാളവും അഴിമതിയുടെ കേന്ദ്രമാക്കി മാറ്റുന്ന യു പി എ സർക്കാരെതിരെയുള്ള വലിയ വിമർശമാണ് ബി ജെ പിയുടെ സ്ഥാനാരോഹണത്തിലേക്ക് എത്തിച്ചേർന്നത്. യുവജനങ്ങളോട് പറഞ്ഞത്, ഡിവൈഎഫ്ഐ അടക്കമുള്ള യുവജനങ്ങളോട് അദ്ദേഹം പറഞ്ഞത് 1 വർഷം 2 കോടി ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുമെന്നാണ്. 5 വർഷം പിന്നിടുന്നു, ഏതാണ്ട് 10 കോടി ജനങ്ങൾക്ക് തൊഴിൽ നൽകേണ്ട സമയം കഴിഞ്ഞു. എത്ര പേർക്ക് തൊഴിൽ നൽകി എന്ന ചോദ്യത്തിന് ഉത്തരമില്ല എന്നുള്ളതാണ് വസ്തുത. മാത്രവുമല്ല, ലക്ഷക്കണക്കിന് തൊഴിൽ നഷ്ടപ്പെടുന്ന പേരുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ബി ജെ പിയുടെ സാമ്പത്തിക നയങ്ങൾ, രാഷ്ട്രീയ നയങ്ങൾ ഇന്ത്യയെ കൊണ്ടുവന്നിട്ടുള്ള കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത്. 2016 നവംബർ 8 ഭാരതീയരായ ആർക്കും മറക്കാൻ കഴിയില്ല. 8:30 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന TV വന്നത്. 500,000 നോട്ടുകൾ നിരോധിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം, ഞാൻ ഇന്ന് ബൈപാസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം ഞാൻ ശ്രദ്ധിച്ചു. ആ പ്രസംഗം നമ്മൾ ഇംഗ്ലീഷ് പറയുന്നത് പോലല്ല. ഞങ്ങൾ ബി വിഷ്ണു അധ്യക്ഷനായി, വിളക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് സി വിജയൻ, സജുരാജൻ, ലോക്കൽ സെക്രട്ടറി റോയി മാത്യു, ഡിവൈഎഫ്ഐ കുന്നിക്കോട് ബ്ലോക്ക് സെക്രട്ടറി ഗിരീഷ് തമ്പി, രഞ്ജിത്ത് ചന്ദനപ്പുറം എന്നിവർ സംസാരിച്ചു. കുന്നിക്കോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗം RL വിഷ്ണുകുമാർ ഉദ്ഘാടനം ചെയ്തു. അജാസ് അധ്യക്ഷനായി, അഖിൽ സ്വാഗതം പറഞ്ഞു. ലോക്കൽ സെക്രട്ടറി സി സജീവൻ, മുഹമ്മദ് അനീസ്, ഷെഫിൻ ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. ചക്കുവരയ്ക്കൽ നിരപ്പിൽ സംഘടിപ്പിച്ച യോഗം വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈൻ പ്രഭ ഉദ്ഘാടനം ചെയ്തു. അമൽ അധ്യക്ഷനായി, ആർ ഗോകുൽകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കുന്നിക്കോട്. വികസനമില്ലാതെ പത്തനാപുരം താലൂക്ക് ആശുപത്രി. പ്രതിഷേധവുമായി കേരള കോൺഗ്രസ് CM. പത്തനാപുരം ആസ്ഥാനമാക്കി താലൂക്ക് ഉണ്ടായിട്ട് 5 വർഷങ്ങൾക്കപ്പുറം കഴിഞ്ഞിരിക്കുന്നു. ഈ 5 വർഷം കഴിഞ്ഞിട്ടും അവിടെ ആ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള താലൂക്ക് ഹോസ്പിറ്റലിൽ പത്തനാപുരത്ത് വന്നു അതിൻ്റെതായിട്ടുള്ള ഒരു വികസന പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നില്ല. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ താലൂക്ക് ഹോസ്പിറ്റലായി ഉയർത്തപ്പെട്ടു. അവിടെ അടിസ്ഥാനപരമായി യാതൊരു സൗകര്യമില്ലാത്ത കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ കിടത്ത് ചികിത്സയില്ല. ഇപ്പം കൊട്ടാരക്കരയെ ആശ്രയിക്കേണ്ട സർജറിക്കൊക്കെ വേണ്ടി കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിലാണ് നമ്മൾ പല ആളുകളും പോയിക്കൊണ്ടിരിക്കുന്നത്. പത്തനാപുരത്ത് ഈ 5 വർഷങ്ങൾക്ക് ഇപ്പുറം താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കും എന്ന് പറഞ്ഞ് ഇവിടുത്തെ ജനപ്രതിനിധിയും പഞ്ചായത്തുമൊക്കെ സജീവമായി അന്ന് നിലകൊള്ളുകയുണ്ടായി. എന്നാൽ അവർ തമ്മിലുള്ള ശീതസമരമാണോ മറ്റെന്തെങ്കിലും വിഷയമാണോ എന്ന് പൊതുജനങ്ങൾക്കറിയില്ല, പൊതുസമൂഹത്തിനറിയില്ല. അത് ഇന്ന് വളരെ മന്ദീഭവിച്ച് നിൽക്കുന്ന, വികസനം മുരടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു മാറ്റമുണ്ടാകണം. അതിന് അധികാരി വർഗം ഇതിനുവേണ്ടി ആത്മാർത്ഥമായി പത്തനാപുരം ആസ്ഥാനമാക്കിയുള്ള ഈ താലൂക്ക് ഹോസ്പിറ്റൽ വളരെ പത്തനാപുരത്തും പരിസര പ്രദേശത്തുമുള്ള മലയോര മേഖലയിലെ ആളുകളെ, തോട്ടം തൊഴിലാളികൾ, അനേകം പാവപ്പെട്ടവർ, അധിവസിക്കുന്ന കോളനി നിവാസികൾ, ഇവരൊക്കെ അവരെയൊക്കെ അവരുടെയൊക്കെ ചികിത്സ സൗഹാർദ്ദമാണ്, സൗകര്യാർത്ഥമാണ് ഇത് ഇവിടെ നമ്മളിവിടെ
താലൂക്ക് ഹോസ്പിറ്റലിലെ പഴയ ഹോസ്പിറ്റലിലെ വികസിപ്പിച്ച് കൊണ്ടുവരാൻ ആഗ്രഹിച്ചത്. എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇത് ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ്. അതിന് മാറ്റമുണ്ടാകണം എന്നാണ് കേരള കോൺഗ്രസിൻ്റെ നിയോജകമണ്ഡലം കമ്മിറ്റിയും അതിൻ്റെ നേതാക്കളും ആവശ്യപ്പെടുന്നത്. ശക്തമായ സമരപരിപാടികൾ ഞങ്ങൾ ആവിഷ്കരിച്ചു. അവിടെ ആദ്യമേ ഞങ്ങൾ ധർണ നടത്തിയുണ്ടായി. ഇനിയും സമരത്തിൻ്റെ ഭാവം മാറ്റിയിട്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കിയില്ലെങ്കിൽ പൊതുജനസ് സംഘടിപ്പിച്ചുകൊണ്ട് ആ പ്രദേശവാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിന് താല്പര്യമുള്ള മുഴുവൻ ആളുകളെയും എല്ലാ രാഷ്ട്രീയ ഭേദമന്യേ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് പത്തനാപുരം ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ശോചിയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അടിയന്തര നടപടികൾ സ്വീകരിക്കണം എന്ന ജനപ്രതിനിധിയോടും ഇവിടുത്തെ പഞ്ചായത്തിനോടും ശക്തമായി ആവശ്യപ്പെടുകയാണ്. അതിന് വിലങ്ങുതടിയായിരിക്കുന്ന ആളുകൾ സമൂഹത്തോട് ദോഷം ചെയ്യുന്നതായിട്ടാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഇവിടെ സാധാരണക്കാരൻ അധിവസിക്കുന്നത് ഈ പ്രദേശത്ത് കൂടുതൽ അധിവസിക്കുന്ന പാവപ്പെട്ടവരാണ്, സാധാരണക്കാരാണ്. അവരുടെ നന്മയ്ക്കായി ഞങ്ങൾ കേരള കോൺഗ്രസ് സമരരംഗത്തേക്ക് വരികയാണ്. എം എൽ എ വ്യക്തിപരമായ താല്പര്യ സംരക്ഷണത്തിനാണ് എം എൽ എ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഇഷ്യൂ, അദ്ദേഹത്തിന് ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കാം. ആ ഇഷ്യൂ അദ്ദേഹം ജനങ്ങളുടെ മുന്നിൽ അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവം പാടില്ലല്ലോ. അതുകൊണ്ട് പൊതുസമൂഹത്തെ നന്മയ്ക്ക് വേണ്ടിയാണ് ഒരു ജനപ്രതിനിധി നിൽക്കേണ്ടത്. ആ ജനപ്രതിനിധി ഒരിക്കലും ഒരു പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല, ഒരു പാട്ടിൻ്റെ ആളാവാൻ പാടില്ല. ഇവിടെ പൊതുസമൂഹത്തിന് വേണ്ടി നിൽക്കുന്ന ആളാണെങ്കിൽ നിശ്ചയമായും ഈ ഹോസ്പിറ്റലിലെ ശോചിയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഓപ്പറേഷൻ, അവിടുത്തെ ലാബ് സംവിധാനം, അവിടുത്തെ എക്സ്റേ യൂണിറ്റിൻ്റെ അതിൻ്റെ പ്രവർത്തനക്ഷമത ഇല്ലായ്മ, അതുപോലെ തന്നെ ഓപ്പറേഷൻ ഒന്നും നടത്താൻ പറ്റാത്ത സ്ഥിതി അവിടെയാണ്. കിടത്തി ചികിത്സയില്ല. അപ്പോൾ ഇത് ആയിരക്കണക്കിന് ആളുകളുള്ള ഒരു പ്രദേശം രോഗികളുള്ള ഒരു പ്രദേശം നിലയിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കേണ്ട ഗതികേട് വന്നു. നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും നമ്മുടെ നാട്ടിൽ വിരളമാണ്. അപ്പോൾ ചികിത്സ കിട്ടാതെ ആളുകൾ ഇവിടുന്ന് മാറിപ്പോയി അനേക മൈലുകൾ സഞ്ചരിച്ചുകൊണ്ട് ചികിത്സ തേടേണ്ട ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആക്ച്വലി നമ്മളിപ്പം ഒരു താലൂക്ക് ഹോസ്പിറ്റൽ, ആ താലൂക്ക് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അതിൻ്റേതായ സ്റ്റാൻഡേർഡുണ്ട്. ഇവിടെ കമ്മ്യൂണിറ്റി ഹെൽത്ത്, ഇവിടെ നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ആയിരുന്ന അതേ അവസ്ഥയാണ് ഇപ്പോഴും. ഇപ്പോൾ ഇവിടെ യു ഐ ടി സെൻ്ററിൻ്റെ സ്ഥലം മാറിപ്പോയി. അവിടെ നമുക്ക് ആ സ്ഥലം ലഭ്യതയുണ്ട്. ആ സ്ഥലം എടുത്തുകൊണ്ട് ഈ ഹോസ്പിറ്റലിൻ്റെ വികസനം യാഥാർത്ഥ്യമാക്കാൻ കഴിയും. അവിടെ നമുക്ക് എത്രയോ ആളുകളെ കടത്തി ചിന്തിക്കാൻ ഉണ്ട്. അവിടെ കുറേ മാറ്റങ്ങൾ വേണം, കുറേ ഫണ്ടുകൾ വേണം. പഞ്ചായത്തിന് ഫണ്ടുണ്ട്. ആ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് താലൂക്ക് ഹോസ്പിറ്റൽ ഇവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിനുവേണ്ടി ശക്തമായ നടപടി ആവിഷ്കരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു റീജിയണലിസമല്ല. സ്വാഭാവികമായി പത്തനാപുരം സ്ഥിതി ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ, അവിടെ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി നിൽക്കുന്ന ഹോസ്പിറ്റൽ, അവിടെ സൗകര്യങ്ങളൊക്കെ ഉള്ള പരിമിതിക്കകത്തുണ്ട്. അത് വീണ്ടും വേണമെങ്കിൽ സ്ഥലങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അതൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ സ്ഥലങ്ങളും ഇല്ല. ഇപ്പം നമുക്ക് 35-40 സെൻറ്റ് ഉള്ള യു ഐ ടി സെൻറ്റർ ഒഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെയും കൂടെ അതും നല്ല രീതിയിൽ എടുത്ത് നല്ല ഹൈടെക് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ വികസന സമിതികൾ ചർച്ച ചെയ്ത കാര്യമാണ്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.